ബഡ്സ് കലോത്സവം തകതിമി 2022 തുടക്കമായി. സവിശേഷമായ കഴിവുകൾ ഉള്ളവരാണ് ഭിന്നശേഷിക്കാരായ കുട്ടികളെന്നും കുടുംബശ്രീയുടെ സാമൂഹ്യ ഇടപെടലുകളിൽ ഏറ്റവും ശ്രദ്ധേയവും അഭിമാനകരവുമാണ് ബഡ് സ്കൂളിലെ കുട്ടികളെന്നും തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MB രാജേഷ് പറഞ്ഞു. കുടുംബശ്രീ സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല ബഡ്സ് കലോത്സവമായ തകതിമി ഉദ്ഘാടനം കളമശ്ശേരി കുസാറ്റിൽ നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർ, ഭിന്നശേഷിക്കാർ എന്നിവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ, അവരുടെ ജീവിതത്തിൽ അവർ നേരിടുന്ന കഷ്ടപ്പാടുകൾ, ഒറ്റപ്പെടൽ, അവരുടെ വേദനകൾ, അതെല്ലാം വീടിൻ്റെ നാല് ചുമരുകൾക്കകത്ത് ഒതുങ്ങി നിന്നിരുന്നുവെങ്കിൽ അവിടേക്കാണ് കുടുംബശ്രീ ഈ കൈത്താങ്ങുമായിട്ട് കടന്നു ചെല്ലുന്നത്. അത് സമൂഹമാകെ കരുതലോടുകൂടി അവരെ ഏറ്റെടുക്കുന്നതിലേക്ക് ഈ ബഡ്സ് എന്ന സംവിധാനം എത്തിക്കുകയാണ്. ബഡ് സ്കൂളുകൾ 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പൊതുവിദ്യാഭ്യാസം പോലെ തന്നെ പ്രത്യേകമായിട്ടുള്ള വിദ്യാഭ്യാസ സൗകര്യം ലഭ്യമാക്കുന്നുണ്ട്. ശാസ്ത്രീയമായി ചിട്ടപ്പെടുത്തിയ പ്രത്യേക വിദ്യാഭ്യാസ സൗകര്യം ലഭ്യമാക്കുന്നുണ്ട്. 18 വയസ്സ് കഴിഞ്ഞവർക്കായി BRCകൾ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെൻ്ററുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ തൊഴിൽ പരിശീലനവും പ്രത്യേകമായി തന്നെ നൽകുന്നുണ്ട്. അതിലൂടെ ഉദ്ദേശിക്കുന്നത് പരാശ്രിതത്വം ഒഴിവാക്കുക, ഭിന്നശേഷിക്കാരും മാനസിക വെല്ലുവിളി നേരിടുന്നവരുമായിട്ടുള്ള കുട്ടികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും സ്വന്തം കാലിൽ നിൽക്കാനുള്ള കഴിവും ശേഷിയും ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. ഈ നിലയിൽ കുടുംബശ്രീ നടത്തുന്ന ഇടപെടലുകൾ പൊതുവിൽ ഇന്ന് സമൂഹത്തിന്റെ ആകെ ശ്രദ്ധയും അംഗീകാരവും പിടിച്ചു പറ്റുന്നതാണ്. സംസ്ഥാനത്തെ കുടുംബശ്രീയുടെ മേൽനോട്ടത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥതയിൽ 328 ബഡ് സ്കൂളുകളിലായി 110,027 കുട്ടികൾ പരിശീലനം നേടിവരുന്നു. യോഗത്തിൽ വ്യവസായ വകുപ്പ് മന്ത്രി P രാജീവ് അധ്യക്ഷത വഹിച്ചു. എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ബഡ് സ്കൂൾ ഉപദേശക സമിതി ചെയർമാനുമായ ഉല്ലാസ് തോമസ് ബഡ്സ് ഉപജീവന കേന്ദ്രങ്ങളുടെ ഡോക്യുമെന്ററി പ്രകാശനം നിർവഹിച്ചു. ഹൈബി ഈഡൻ MP മുഖ്യാതിഥിയായിരുന്നു. കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജാഫർ മാലിക് പങ്കെടുത്തു. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ മാനസികോല്ലാസത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് അവരുടെ കലാഭിരുചികൾക്ക് പ്രോത്സാഹനം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ കലോത്സവം സംഘടിപ്പിക്കുന്നത്. വിവിധ ജില്ലകളിൽ നടന്ന കലോത്സവത്തിൽ ഒന്നാമതെത്തിയ 328 പ്രതിഭകളാണ് സംസ്ഥാനതലത്തിൽ മാറ്റുരയ്ക്കുന്നത്. തെയ്തക, ധോലക്, ക്യാൻവാസ് എന്നീ 3 വേദികളിലായി 15 ഇനങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുന്നത്.